നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ വസ്ത്രം നെരിയാനിക്ക് താഴെ ഇങ്ങനെ വലിച്ചഴച്ചുകൊണ്ട് പോവുകയാണ്. ആ നേരത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവദ ഓനെ ഇങ്ങോട്ടെടുത്തു വായോ, ഇർഫഅ സൗബക, നിന്റെ വസ്ത്രം കയറ്റി ഉടുക്കൂ, നിന്റെ വസ്ത്രത്തിന് ഉറപ്പിനും ശുദ്ധിക്കും നല്ലതാണ്, അള്ളാന്റെ അടുക്കൽ നിനക്ക് രക്ഷക്കും നല്ലതാണ് എന്നതാ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വളരെ പ്രയാസപ്പെടുന്ന നേരത്ത് പോലും ഈ തെറ്റ് ഞാൻ കണ്ടിട്ട് അതിനെതിരെ ഞാൻ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ ഉമറേ നീ ആ തെറ്റ് കണ്ടിട്ട് നീ അതിനെക്കുറിച്ച് എന്തേ മിണ്ടാഞ്ഞതെന്ന് എന്നോട് ചോദിച്ചാലോ എന്ന ഭയം കൊണ്ട് തന്റെ വീട്ടിലേക്ക് തന്റെ രോഗം കാണാൻ വന്ന ചെറുപ്പക്കാരനല്ലേ, അയാളെ എങ്ങനെ ഞാൻ വിഷമിപ്പിക്കും എന്നൊന്നും ചിന്തിക്കാതെ ഗുണകാംക്ഷാ മനസ്സോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്, വസ്ത്രം കയറ്റി ഉടുക്കണേ, അതാണ് റബ്ബിനേറ്റവും ഇഷ്ടം കേട്ടോ, അല്ലാത്തൊരു തെറ്റാണെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഗൗരവമായി തോന്നിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും അത് ഗൗരവമായി തോന്നേണ്ടതില്ലേ? അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ. ആളുകൾ ഇന്ന് സാമ്പത്തിക രംഗത്തുള്ള ജീർണതകളെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ പറയും, തമാശയായിട്ട് പോലും പലരും പറയും, പത്ത് കാശുണ്ടാക്കാനുള്ള എല്ലാ വകുപ്പും മൗലവിമാരോട് ചോദിച്ചൊക്കെ ഹറാമാണ്, പത്ത് കാശുണ്ടാക്കുന്ന എല്ലാ വകുപ്പും ഇസ്ലാമിലൊക്കെ ഹറാമാണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അവിടെ ഇസ്ലാം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവസാന ഒരു ഹജ്ജിനാണ് പോകാം, കുവൈത്തിന് മടങ്ങുമ്പോ ഒരു ഹജ്ജും ചെയ്താൽ പോയാ ഉമ്മ പ്രസവിച്ച ഒന്നാം തീയതി പോലെ ആവുന്നതാണല്ലോ, അപ്പൊ എല്ലാം ശരിയായിക്കോളും എന്നും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്ക, നുണ പറയുക, പലിശക്ക് പണം കൊടുക്കുക, അതുപോലെ തന്നെ പലിശക്ക് കൊണ്ട് പണം ഉണ്ടാക്കുക, മദ്യത്തിന്റെയും പെണ്ണിന്റെയും കൂട്ടിക്കൊടുപ്പുകാരനാവുക, അതുപോലെ തന്നെ സ്പോൺസറെ പറ്റിക്കുക, കടയിൽ നിന്ന് പണം വലിക്കുക. വലിവിന്റെ അസുഖം പ്രവാസികൾക്ക് ചിലർക്ക് ഉണ്ട് എന്നാ കേൾക്കുന്നത്, വലിവേ എന്താ വലിവ്, ഇങ്ങനെ വലിക്കും, ഇങ്ങനെ വലിക്കും നടതാ വലിവ്, ആ രൂപത്തിലൊക്കെ പണമുണ്ടാക്കുകയും അങ്ങനെ അത് സമൂഹത്തെ തീറ്റിക്കുകയും അങ്ങനെയുള്ള ശരീരം കൊണ്ട് പ്രാർത്ഥിച്ചിട്ടെന്താണ് ഫലം? നമ്മൾ ഹറാമായ രൂപത്തിലൂടെ സമ്പാദിച്ചിട്ട് ഹറാം തിന്നു വളർന്ന ശരീരം അന്നായുസ്തജാബുലഹു, അവനെങ്ങനെ റബ്ബ് ഉത്തരം കൊടുക്കാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾ തൊട്ട് എല്ലാ രംഗങ്ങളിലും ഇന്ന് ജീർണതകൾ പിടിമുറുക്കുകയാണ്, അതിന്റെ വിളയാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ സഹായികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രചാരകർക്ക് പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പതറിപ്പോകാതെ പ്രിയപ്പെട്ട മുഅ്മിനെ, വലവു കുന്ത വഹിദക, നീ ഒറ്റക്കാണെങ്കിലും സത്യത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് തിന്മകൾക്കെതിരെ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. നമ്മുടെ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രഥമമായ വിഷയാവതരണത്തിൽ അതാ ജീർണതകൾക്കെതിരെ ധാർമ്മിക മുന്നേറ്റം എന്നത് വെച്ചത് അതിനുവേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ബാധ്യത തന്നെയാണ്. ആരും അതിൽ നിന്നൊഴിവാവുകയില്ല, നമ്മൾ ആരും അതിൽ നിന്നൊഴിവാവുകയില്ല. അതുകൊണ്ട് ജീർണതകൾ എന്താണെന്ന് ശരിക്കും പഠിക്കണം. അത് പഠിച്ചവനൊക്കെ അതിനെ എതിർക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ശിർക്കെന്താ അത് പഠിക്കണം. എന്താ ശിർക്ക് എന്നറിഞ്ഞാലേ ഇരുട്ടെന്താന്ന് മനസ്സിലായവനെ വെളിച്ചത്തിന്റെ മഹാത്മ്യം അറിയുകയുള്ളൂ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാനു മഹാനവരുകൾ പറയുകയുണ്ടായി, ഇസ്ലാമിൽ ജാഹിലിയത്ത് അറിയാത്തവർ വളർന്നു വന്നാൽ അത് ഇസ്ലാമിന്റെ നാശത്തിന് പലപ്പോഴും കാരണമാകുന്നു എന്ന അർത്ഥത്തിൽ മഹാനവറുകൾ സംസാരിച്ചിട്ടുണ്ട്. ഇരുട്ടറിയുമ്പോഴാണ് വെളിച്ചത്തിന്റെ മഹത്വം അറിയുക, അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തിപ്പെട്ട ഹിദായത്തിന്റെ മാർഗത്തെക്കുറിച്ച് മുഅ്മിനീകൾ നാളെ സ്വർഗത്തിലേക്ക് അങ്ങ് കാലെടുത്ത് വെക്കുമ്പോ ആ ഒരു സൗഭാഗ്യത്തിന് ഇരയാകുമ്പോ അവര് പറയുന്ന വാചകമില്ലേ, അൽഹംദുലില്ലാഹി അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, നമുക്ക് ഈ വഴിയിലേക്ക് നമ്മെ എത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ എത്തുകയില്ലായിരുന്നല്ലോ, അള്ളാഹുവിനല്ലേ സർവസ്തുതിയും എന്നിങ്ങനെ പറയില്ലേ മുഅ്മിനുകൾ അവിടെ വെച്ചത് പറയുമ്പോ? അതേ, ആ രൂപത്തിലത് പറയാൻ സാധിക്കുന്നത് ഈ ജീവിതത്തിലതാ അള്ളാഹ് നൽകിയ കണ്ണും കാതും കൽബും നാവുമൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗങ്ങളിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് എന്താണ് സത്യം എന്താണ് സത്യമെന്ന് പ്രമാണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട്
താനത് ഉൾക്കൊള്ളുകയും ഉൾക്കൊണ്ടിട്ടില്ലാത്ത ആളുകളിലേക്ക് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉള്ള മുന്നേറ്റങ്ങളിൽ കണ്ണി ചേരുകയും ചെയ്യുക, അതിൽ കണ്ണിയാവുകയും ചെയ്യുക, അതിൽ സഹകാരികളാവുക. ആ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ റബ്ബിന്റെ കോടതിയിൽ രക്ഷയുണ്ടാകും. അവിടുത്തെ രക്ഷയാണല്ലോ നമുക്ക് വലുത്. അവിടെ ഈ പണത്തിന് വിലയില്ലല്ലോ, അവിടെ ഈ സ്വാധീനത്തിന് വിലയില്ലല്ലോ. യൗമലായം ഫഴു മാലും വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ദിവസമാണത്. സലീമായ കൽബോടുകൂടി ഒരു ജീർണതക്കും വഴിപ്പെട്ടിട്ടില്ലാത്ത, പുഴുക്കുത്ത് ബാധിച്ചിട്ടില്ലാത്ത, രോഗം ബാധിച്ചിട്ടില്ലാത്ത ഒരു നല്ല സലീമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിന്റെ കോടതിയിലെത്തിപ്പെടാൻ ഭാഗ്യം കിട്ടിയവർക്കല്ലാതെ അന്ന് രക്ഷയില്ലല്ലോ. അതുകൊണ്ട് ആ നിലക്കുള്ള കൽബോടുകൂടി അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലണോ. ഉമ്മമാരെ മക്കളെ ശ്രദ്ധിച്ചേ പറ്റൂ, രക്ഷിതാക്കളെ മക്കളെ ശ്രദ്ധിച്ചേ പറ്റൂ, കുടുംബങ്ങളെ ഇസ്ലാമിക സംസ്കാരം വീടുകളിൽ കാത്തു സൂക്ഷിച്ചേ പറ്റൂ. നമ്മുടെ വീടുകളിൽ സിനിമ വേണ്ട, നമ്മുടെ വീടുകളിൽ സീരിയൽ വേണ്ട, നമ്മുടെ വീടുകളിൽ സംഗീതം വേണ്ട, വാക്ക് പൊരുത്തമില്ലാത്തതൊന്നും നമ്മുടെ വീടുകളിൽ വേണ്ട. ഖുർആനോത്ത് നടപ്പിലാക്കിക്കോ, അതിന്റെ പഠനം നടത്തിക്കോ, ഇസ്ലാമികമായ ചർച്ചകൾ നടത്തിക്കോ, അനുവദിക്കപ്പെട്ട സംസാരങ്ങൾ സംസാരിച്ചോ. അതുമാത്രമാണ് നമ്മുടെ വീട് നരകമാകാതിരിക്കാൻ, കലാപ കേന്ദ്രമാകാതിരിക്കാൻ, അസ്വാരസ്യങ്ങളുടെ കേന്ദ്രമാകാതിരിക്കാൻ, ശാന്തിയുടെ നികേതനമാകാൻ, ദാറുസ്സലാമാകാൻ ഏറ്റവും പര്യാപ്തമായത് അള്ളാഹുവിന്റെ നിയമങ്ങളിൽ അടങ്ങി ഒതുങ്ങിക്കൊണ്ട് കുടുംബങ്ങളിലെ മുഴുവൻ മെമ്പർമാരും ജീവിക്കലാണ്. അതിന് തൗഫീഖ് വേണം, അതിന് അള്ളാഹുവിനോട് ചോദിക്കണം, പടച്ച റബ്ബിനോട് എപ്പോഴും ചോദിക്കണം. രാവിലെ മോമിനായിട്ട് പുറത്തിറങ്ങിയവൻ ജീർണതകൾ കടിമപ്പെട്ടുകൊണ്ട് വൈകുന്നേരം കാഫിറായിട്ട് തിരിച്ചു വരുന്ന ലോകത്താണ് നമ്മളുള്ളത്. വളരെ അപകടമാണ്, വളരെ അപകടമാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞില്ലേ, ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, അലാ ദീനിക, നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. സർവജീർണതകളിൽ നിന്നും മനസ്സിന് മോചനം നൽകേണ്ടതുണ്ട്, അതിനെതിരെ ശബ്ദിക്കേണ്ടതുണ്ട്. വിവാഹ രംഗത്തുള്ള ധൂർത്തുകൾ പ്രവാസികൾ വല്ലാതെ ചെയ്യുന്നുണ്ട്. സ്ത്രീധനത്തെ ഇപ്പോഴും ആളുകൾ വെളിപ്പാടകളെ മാറ്റിവെക്കാതെ സ്വകാര്യമായിട്ടത് വാങ്ങുകയാണ്, പരസ്യമായിട്ട് വാങ്ങുകയാണ്. 8 കിലോ സ്വർണം ഒരു പിതാവ് തന്റെ മകളുടെ ശരീരത്തിൽ അണിയിച്ച ഒരു കല്യാണത്തെക്കുറിച്ച് കാസർഗോഡുകാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോടികൾ മുടക്കിയ കല്യാണ മാമാങ്കങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈവാഹിക രംഗത്തുള്ള മോശത്തരങ്ങളെടുത്ത് പറയുകയാണെങ്കിൽ എണ്ണിയാൽ തീരുന്നില്ല. അതുപോലെ തന്നെ മണിയറകളിൽ പോയി അടിച്ചു പൊളിക്കുന്ന, അതടിച്ച് തകർക്കുന്ന, അവിടെ പടക്കം പൊട്ടിക്കുന്ന, അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുന്ന, കല്യാണത്തിന് പുതിയാപ്പുള പുറപ്പെടുന്ന നേരത്ത് പടക്കം പൊട്ടിക്കുകയും ഗുണ്ട് പൊട്ടിക്കുകയും പൂത്തിരി കത്തിക്കുകയും അതുപോലെ തന്നെ അതാ നർത്തകികൾ ആടുകയും പാടുകയും ഡാൻസുകാരികൾ വരികയും മദ്ദളം കൊട്ടുകയും തബലയടിക്കുകയും അതാ സംഗീതത്തിന്റെ മെമ്പടിയോടെയും അല്ലാതെയുമൊക്കെ യുവാക്കളതാ മദ്യലഹരിയിൽ ആടിത്തിമർക്കുകയും കല്യാണത്തിന്റെ പന്തലിൽ വെച്ച് തലേന്നും പിറ്റേ ദിവസവുമൊക്കെ മദ്യക്കുപ്പികൾ പൊട്ടിച്ചുകൊണ്ട് അതാ മദ്യപന്മാരായിക്കൊണ്ട് കുടിച്ച് തിമർത്താടിക്കൊണ്ട് വിവാഹ പന്തലതാ വളരെ മോശമായ രൂപത്തിലേക്ക് തരം താഴുന്നു. ഏത് രംഗത്താണ് പ്രിയപ്പെട്ടവരെ ജീർണതകളില്ലാത്തത്? എല്ലാ രംഗത്തും അത് പടർന്നു പിടിക്കുകയാണ്. സൂക്ഷിച്ചോളൂ. മിനെ വളരെയേറെ പ്രയാസമുള്ള കാലഘട്ടമാണ്. ദീനനുസരിച്ച് ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യുഗത്തിലാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ അല്ലാഹു അതാ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനമായ സ്വർഗം. അത് കിട്ടണോ? അത് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസം സഹിച്ചേ പറ്റൂ. എല്ലാ കുടുംബിനികളും കുടുംബനാഥകളും കുടുംബത്തിൽപ്പെട്ട എല്ലാവരും സർവജനങ്ങളും ഒത്തൊരുമയോടുകൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങളെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും, അതിനെ ചവിട്ടി വധിക്കുന്ന ഒരു പ്രസിദ്ധീകരണങ്ങൾക്കും
ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശനമില്ല, ഒരു ചാനലുകൾക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശനമില്ല എന്ന ഒരു നിതാന്തമായ ജാഗ്രത പ്രിയപ്പെട്ടവരെ നമ്മിൽ ഉണ്ടാകണം. ആ നിലക്കുള്ള ധാർമ്മിക മുന്നേറ്റത്തിന് ഞാനും നിങ്ങളുമൊക്കെ കൂടുതൽ കൂടുതൽ കരുത്തരാവേണ്ടതുണ്ട്, കരുത്തു പകരേണ്ടതുണ്ട്. സർവശക്തനായ നാഥ, നീ ഞങ്ങളെ എല്ലാവരെയും ആ മാർഗത്തിലേക്ക് നയിക്കുമാറാകേണമേ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരേണമേ നാഥ. മാരകമായ രോഗങ്ങളില്ലെന്ന്, സഹിക്കാനാവാത്ത വേദനകളില്ലെന്ന്, കടക്കെണിയില്ലെന്ന്, ദാരിദ്ര്യത്തില്ലെന്ന് എല്ലാം എല്ലാം അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകേണമേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته.